കേരളത്തിന് പ്രളയാനന്തര പുനർനിർമ്മാണത്തിലുള്ള ആദ്യ ഗഡു വായ്പ 1750 കോടി രൂപ ലോകബാങ്ക് അനുവദിച്ചു. പ്രളയസഹായം കേരളത്തിന് ലോകബാങ്ക് 1750 കോടി രൂപ അനുവദിച്ചു. വാഷിംഗ്ടണിൽ ചേർന്ന ലോകബാങ്ക് ബോർഡ് യോഗം ഇതിന് അംഗീകാരം നൽകി. തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ലോകബാങ്കിലെ ഇന്ത്യൻ പ്രതിനിധിയും കരാറിൽ ഒപ്പുവച്ചു. ഇതിൻ്റെ വിനിയോഗത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടായാൽ രണ്ടാം ഘട്ടമായി 1750 കോടി രൂപ കൂടി ലഭിക്കും. ആദ്യഗഡു 1750 കോടി ബജറ്റ് സഹായമായിരിക്കും. ഇതിൽ 1117 കോടി രൂപ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷനിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ ആദ്യം ലഭിക്കും. 25 വർഷം തിരിച്ചടവ് കാലാവധി ലഭിക്കും. ആദ്യ 5 വർഷം ഗ്രേസ് പീരീഡായിരിക്കും. ബാക്കി 633 കോടി രൂപ രാജ്യാന്തര പലിശ നിരക്ക് പ്രകാരം 19.5 വർഷം തിരിച്ചടവ് കാലാവധിയിലും ആയിരിക്കും. കേന്ദ്ര ധന അഡീഷണൽ സെക്രട്ടറി സമീർ കുമാർ ഖേരെ, കേരള അഡീഷണൽ ചീഫ് സെക്രട്ടറി മനോജ് ജോഷി, ലോകബാങ്ക് ഇന്ത്യ ഡയറക്ടർ ജുനൈദ് അഹമ്മദ് എന്നിവരാണ് കരാറിൽ ഒപ്പിട്ടത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. തകർന്ന റോഡുകളും വീടുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ആദ്യഘട്ടത്തിൽ പുനരുദ്ധരിക്കുവാനാണ് പദ്ധതി. രണ്ടാം ഘട്ടത്തിൽ ഇനിയൊരു ദുരന്തമുണ്ടായാൽ നേരിടാൻ സംസ്ഥാനത്തെ പര്യാപ്തമാക്കുന്ന സമഗ്ര മാറ്റമാണ് ലക്ഷ്യമിടുന്നത്. സിറ്റി വാർത്തകൾ യൂട്യൂബിലൂടെ കാണുവാനും എല്ലാ വാർത്തകളുടെയും അറിയിപ്പ് നിങ്ങളിലെത്തുവാനും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൽ അമർത്തിയ ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തേണ്ടതാണ്.